കൽപ്പറ്റക്കാരുടെ ഒരു ദുരിതം കാണിക്കാട്ടോ. ഇവിടെ വണ്ടി ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് സമരക്കാരുള്ളതുകൊണ്ട്. സമരക്കാരെ കാണിച്ചാലോ ഒരു സെക്കൻഡ്. വേണ്ടാ സമരക്കാര് INTUC CITU എല്ലാ തൊഴിലാളി സംഘടനകളും ഉണ്ട്. എന്തോ മാർച്ച് നടത്തുകയാണ് ടൗണിൽ കൂടെ, കൽപ്പറ്റ ടൗണിൽ കൂടെ. ഇവിടെ ഉണ്ടാവും പോലീസ് തടഞ്ഞേക്കാണ്. നമ്മളൊരു വണ്ടിയും ഇടൂല. എനിക്ക് പോകാണ്ട് ആ ബിൽഡിംഗിലാണ്, പക്ഷെ അവിടത്തേക്ക് പോലും വണ്ടി വിടില്ല. ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണ്ട, ഇത്രയും പോലീസുകാരുണ്ട്, ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ സമരക്കാര് അങ്ങ് ടൗണിന്റെ അങ്ങേയറ്റം, കൽപ്പറ്റ ടൗണിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ടൗണ് ബ്ലോക്കാക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇതിന്റെ സൈഡില്, ഇതിന്റെ അപ്പുറത്ത് ലിയോ ഹോസ്പിറ്റലുണ്ട്, പല ഹോസ്പിറ്റലുണ്ട്, ഫാത്തിമ ഹോസ്പിറ്റലുണ്ട്, എല്ലാം ഉണ്ട്. ഹോസ്പിറ്റലിൽ വരുന്ന ആളുകളൊക്കെ വളരെയധികം കഷ്ടപ്പെടും. അവരൊക്കെ വന്ന് ഇവിടെ ബ്ലോക്കായി കിടക്കാണ്. ഇവര് വിടില്ല, ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, പോലീസുകാരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരോട് വിടരുതെന്ന് പറഞ്ഞാലേ. നമ്മളിവിടെ പൊതുജനങ്ങള് ഇങ്ങനെ ബ്ലോക്കായി കിടക്കുകയാണ് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് മറ്റാവശ്യങ്ങൾക്കല്ല. അർജന്റ് എനിക്കിന്ന് കുറെ സാധനങ്ങൾ അർജന്റായിട്ട് ഇപ്പോ ചെയ്ത് തീർക്കാനുണ്ട്. നമുക്ക് ടിക്കറ്റിങ്ങും സാധനങ്ങളൊക്കെ വന്ന ആൾക്കാർ വെയിറ്റ്. എനിക്കിപ്പോ അങ്ങോട്ട് പോകാൻ പറ്റില്ല, വിടില്ല, എന്താ ചെയ്യാ? ഇത് ഇന്നും ആദ്യമായിട്ടുള്ള സംഭവമല്ല, കൽപ്പറ്റ സ്ഥിരമാണിത്. കൽപ്പറ്റ ടൗൺ മുഴുവൻ ബ്ലോക്കാക്കിക്കൊണ്ട് എല്ലാ പാർട്ടിക്കാരും ഓരോ ദിവസം ഓരോ ജാഥ നടത്തുകയാണ്. ഇവിടുത്തെ കച്ചവടക്കാരും ഇവിടുത്തെ പൊതുജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. ഈ പോലീസുകാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പുറകിലേക്ക് കാണിച്ചുതരാം. ഇതെന്താ ഫുള്ള് ബ്ലോക്ക്? ഇതിക്കൂടെ കാണുന്നുണ്ടോ അറിയില്ല, ഫുള്ള് ഇതിന്റെ അങ്ങോട്ട് ബ്ലോക്കായി കിടക്കുക. ഫുള്ള് ബ്ലോക്കാണ്ടോ. പോലീസുകാരോട് നമ്മളെന്ത് തെറ്റ് ചെയ്തിട്ട് എങ്ങനെ കിടക്കണ്ടെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, അവരെ ഡ്യൂട്ടി ഏൽപ്പിച്ചേക്കുന്നതാണ്, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഇപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം? ജനങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കുറെ രാഷ്ട്രീയ പാർട്ടിക്കാര്, ഒരേ ഒരു പാർട്ടിയല്ല എല്ലാ പാർട്ടിക്കാരും, എല്ലാം എന്താ ചെയ്യാ? എങ്ങനെ ജീവിക്കുക സാധാരണക്കാരി നാട്ടിൽ? എന്നും എന്നും ഇതാണ് സ്ഥിതി. എന്താ പറ്റിയ ജനങ്ങളെല്ലാരും കൂടി ഒരു പ്രക്ഷോഭത്തിന് ഇറങ്ങണമെന്ന് ഞാൻ പറഞ്ഞു, ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്കെതിരെ. കണ്ടാ കൊടിയും പിടിച്ചോണ്ട് പോണ STU CITU INTUC എല്ലാ സംഘടനകളും ഉണ്ട്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ എല്ലാവരും ഒരുമിച്ചാണല്ലോ. അതിനിപ്പോ ആർക്കും ഒരു പ്രത്യേക പരിഗണനയൊന്നുമില്ല. ജനങ്ങള് എല്ലാവരും കൂടി ഒരുമിച്ചാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ അതങ്ങത്തോളം. നമ്മളീ ബത്തേരി മാനന്തവാടി ഭാഗത്ത് വരുന്ന ആളുകളൊക്കെ അവിടെ ബൈപ്പാസിൽ നിന്ന് കയറ്റി ഇങ്ങോട്ടേക്ക് വിടും. നമ്മൾ ഈ ബൈപ്പാസ് എൻഡ് ചെയ്ത് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ കയറാൻ വരുമ്പോൾ ഇവിടെ തടഞ്ഞേക്കാം. ഇതിന്റെ ഇടവഴികൾ കുറേയുണ്ട്. അതായത് ഒരു രണ്ടു പേർക്ക് നടന്നു പോകാൻ പറ്റുന്ന വഴി, അതിലൂടെയൊക്കെ വണ്ടി പോക്കോളാം, അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെ സൈഡിലൊക്കെ ചാല, അതിൽ വീണാലും ഇവർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. ഇവരിവരെ ഡ്യൂട്ടി നോക്കുന്നു, നമ്മളെന്ത് ചെയ്യും? പൊതുജനങ്ങൾ എന്ത് ചെയ്യും? പൊതുജനങ്ങൾ ഇത് ആരോടാ പരാതി പറയുന്നത്? പോലീസുകാരാണ് നമ്മളെ വഴി തിരിച്ചു വിടുന്നത്. നമ്മളെ ഭരിക്കുന്ന ആളുകളാണല്ലോ പോലീസുകാർ, ഈ രാഷ്ട്രീയക്കാരൊക്കെ. ഇവരാണ് ഈ ജനങ്ങളെ ഉപദ്രവിച്ച് നാശിച്ച് നാറാണത്ത് കല്ലാത്ത പോലീസ്.